മനസ്സിന് ഒരു സ്വസ്ഥത വേണമെന്ന് ആഗ്രഹമുണ്ട്. വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നെങ്കിൽ പിന്നെ കുമ്പസാരിക്കുന്നതിന്റെ കാര്യം എന്താണ്? എന്താണ് ഈ കാലിക ശിക്ഷ? നിത്യശിക്ഷ എന്ന് കേട്ടിട്ടില്ലേ, അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? പാപമോചന ശേഷം പിന്നെയും പിന്നെ ശിക്ഷയുണ്ടോ? ഈ ലഘുപാപം, മാരക പാപം, ഇതൊക്കെ എന്താ? എന്തുകൊണ്ടാ നമ്മൾ ഇങ്ങനെ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എല്ലാവരും കേട്ടിരിക്കേണ്ട ചില എപ്പിസോഡുകളാണ് തുടർന്നുള്ളത്. യൂട്യൂബിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ പലതും കണക്റ്റഡ് ആണ്. കേൾക്കുന്നതിനൊപ്പം സ്വയം ഒന്ന് ചിന്തിക്കുവാനും കൂടി ഈ പറയുന്ന അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ. അതിനാൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ മുഴുവൻ പങ്കെടുക്കുവാനും ഷെയർ ചെയ്യാനും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും സംശയമുള്ള കാര്യമായിരിക്കും കാലിക ശിക്ഷ, മാരക പാപം, ലഘുപാപം, നിത്യശിക്ഷ തുടങ്ങിയ പ്രയോഗങ്ങൾ. ദണ്ഡവിമോചനത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ ഫെയ്ത്ത് ഡിപ്സിന്റെ 64 എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യമേ തന്നെ എന്താണ് ഈ പാപം? ദൈവസ്നേഹത്തിന്റെ നിരാസനമാണ് പാപം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാപം മനുഷ്യനെ ദൈവവുമായിട്ടുള്ള എല്ലാ ബന്ധത്തിൽ നിന്നും അകറ്റുന്നു. പാപം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. അതിനാൽ തന്നെ അവ ധാർമ്മികമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെ തകർക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെറ്റുകൾ ആവർത്തിക്കുന്നത് ശീലമായാൽ പിന്നീട് നമ്മുടെ തെറ്റുകൾ നമ്മുടെ തന്നെ ശരികളായിട്ട് മാറും. പാപബോധം അങ്ങനെ നഷ്ടപ്പെടും. ധാർമ്മികമായി ചിന്തിക്കുവാനുള്ള കഴിവും നശിക്കും. ഇത് ഹൃദയ കാഠിന്യത്തിലാണ് എത്തിക്കുക. പാപം ചെയ്യാൻ പിന്നെ നമുക്കൊരു മടി ഉണ്ടാകത്തില്ല. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1864 ഖണ്ഡികയിലൂടെ സഭ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കാരുണ്യത്തിന് പരിധികളില്ല, എന്നാൽ അനുതാപം വഴി അവിടുത്തെ കാരുണ്യം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നവൻ പാപങ്ങളുടെ മോചനത്തെയും പരിശുദ്ധാത്മാവ് നൽകുന്ന രക്ഷയെയും തള്ളിക്കളയുന്നു. ഇങ്ങനെ മനസ്സ് കട്ടിയാക്കുന്ന വ്യക്തികൾ അവർ പോലും അറിയാതെ പശ്ചാത്താപം തോന്നാത്ത അവസ്ഥയിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കുവാൻ അത്തരമുള്ളവരുടെ ഹൃദയ കാഠിന്യത്തിന് കഴിയും. ഇനി ഈ പാപം രണ്ട് വിധമുണ്ട്, ലഘുപാപവും മാരക പാപവും. ലഘുപാപങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ധാർമ്മികമായ കാര്യങ്ങളിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകളും അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന പാപങ്ങളുമെല്ലാം ഈ ലഘുപാപങ്ങളാണ്. ഇവ ദൈവത്തിന്റെ കൃപ നമ്മിൽ നിന്ന് കുറയ്ക്കുന്നു. തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1863 ഖണ്ഡികയിലൂടെ സഭ പഠിപ്പിക്കുന്നു, ലഘുപാപം നമ്മിലെ സ്നേഹം എന്ന വികാരത്തെ ദുർബലപ്പെടുത്തുന്നു. കൂടാതെ സൃഷ്ടവസ്തുക്കളോട് ക്രമരഹിതമായ ആസക്തി തോന്നിപ്പിക്കുന്നു. സുഹൃതങ്ങൾ അഭ്യസിക്കുക, ധാർമ്മികമായ നന്മ പ്രവൃത്തികളുടെ പരിശീലനം ഇവ വഴിയുള്ള ആത്മാവിന്റെ പുരോഗതിയെ തടയുന്നു. കൂടാതെ തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നാൽ അനുതാപം തോന്നാതെ തുടരുന്നതുമായ നമ്മുടെ ലഘുപാപങ്ങൾ പതുക്കെ പതുക്കെ മാരക പാപം ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. എന്നാലും ലഘുപാപം വിശുദ്ധീകരണ കൃപാവരമോ ദൈവവുമായിട്ടുള്ള സൗഹൃദമോ സ്നേഹമോ നിത്യസൗഭാഗ്യമോ ഒന്നും ഇല്ലാതാക്കുന്നില്ല. ലഘുപാപം ദൈവ സഹായത്താൽ മനുഷ്യർക്ക് തന്നെ പരിഹരിക്കാവുന്നതാണെന്ന്. അപ്പോൾ എന്താണ് ഈ മാരക പാപം? മാരക പാപത്തിന് ചാവുദോഷം എന്നും പറയാറുണ്ട്. 1857 ഖണ്ഡികയിലൂടെ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ഒരു പാപം മാരകമാകുന്നത് 3 കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുമ്പോഴാണ്. 1, ചെയ്യുന്ന പാപം ഗൗരവമുള്ളവരായിരിക്കുക. 2, ചെയ്യുന്നത് പാപമാണെന്ന പൂർണ്ണമായ അറിവുണ്ടായിരിക്കുക. 3, ബോധപൂർവകമായ സമ്മതത്തോടെ ആ പാപം ചെയ്യുക. ഇത് 3 ചേരുന്ന പ്രവൃത്തി അത് മാരകപാപമാണ്. മാരക പാപങ്ങളുടെ ഗൗരവം കൂടിയോ കുറഞ്ഞോ ഒക്കെ ഇരിക്കും. അതായത് കൊലപാതക മോഷണത്തേക്കാൾ ഗൗരവമാണല്ലോ. അതുപോലെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന പാപങ്ങൾ മാരകമായി മാറുമ്പോൾ അവ ലഘുപാപം പോലെ ദൈവകൃപയല്ല, മറിച്ച് മാരക പാപത്തിന്റെ ഇഫക്ട് എന്നത് ദൈവവുമായുള്ള ബന്ധം തന്നെയാണ് നമ്മിൽ നിന്ന് മുറിച്ചു കളയുന്നത്. ഇവിടെയാണ് കുംഭസാരത്തിന്റെ അനിവാര്യത ആവശ്യമായി വരുന്നത്. സ്വന്തം ആവശ്യമാണെന്ന ബോധ്യത്തിൽ കൂടെ കൂടെ ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുംഭസാരിക്കുമ്പോൾ മാരക പാപത്തിൽ വീഴാൻ സാധ്യത കുറയുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, ഇനി എന്താണ് ഈ നിത്യശിക്ഷ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിത്യതയിൽ നിത്യമായി അനുഭവിക്കുന്ന ശിക്ഷ. അതായത് മാരക പാപം ചെയ്യുന്ന വ്യക്തി ദൈവവുമായുള്ള തന്റെ ബന്ധം നഷ്ടമാക്കുകയും വരപ്രസാദം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനാൽ നരകശിക്ഷയ്ക്ക് അർഹമാകുന്നു. ഇത് അവസാനമില്ലാത്ത ശിക്ഷയാണ്. ഇതാണ് നിത്യശിക്ഷ. ബൈബിളിൽ തന്നെ ഈശോ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ കാലിക ശിക്ഷ അഥവാ താൽക്കാലിക ശിക്ഷ? ചാവുദോഷം, അതായത് മാരക പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, ലഘുപാപം ചെയ്തയാളായിക്കൊള്ളട്ടെ, മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കുംഭസാര കൂതാശയിലൂടെ ദൈവത്തിന്റെ കരുണ വഴി പാപമോചനം പ്രാപിക്കുമ്പോൾ ഈ നിത്യശിക്ഷ ഒഴിവാകും. ഇതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്നത്.
അതായത് നിത്യശിക്ഷയിൽ നിന്നുള്ള മോചനം. ഇവിടെ ആ വ്യക്തിയിൽ നിത്യശിക്ഷ അവസാനിക്കുന്നു. എന്നാൽ പാപത്തിന്റെ ഈ താൽക്കാലിക ശിക്ഷ നിലനിൽക്കുന്നുണ്ട്. വീട്ടിൽ തീർക്കേണ്ട ചില കടങ്ങൾ അവശേഷിക്കുന്നുവെന്ന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോ ഞാൻ ഒരാളെ ക്രൂരമായിട്ട് അടിക്കുന്നു, പിന്നീടാണ് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ കുമ്പസാരിക്കുന്നു, എനിക്ക് പാപമോചനവും കിട്ടി. എന്നാൽ അടികൊണ്ട ആളുടെ കണ്ണീര്, അതൊരു കടവാണ്, അത് എന്നെ പിന്തുടരും. ആബേലിന്റെ നിലവിളിക്കുന്ന രക്തത്തെക്കുറിച്ചൊക്കെ ബൈബിളിൽ പറയുന്നത് ഓർക്കുന്നില്ലേ? ഇനി അല്പം കൂടി ക്ലിയർ ആകാൻ മറ്റൊരു ഉദാഹരണം പറയാം. വലിയ ഒരു ഹാളിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഹാളിൽ തീപിടിച്ചു. ബഹളമായി എല്ലാവരും ഇറങ്ങി ഓടി, പെട്ടെന്ന് തീയൊക്കെ കെടുത്തി. എന്നാൽ ആ ഹാളിൽ കത്തിക്കരഞ്ഞ പല സ്ഥലങ്ങളും ഓട്ടത്തിനിടയിൽ പൊട്ടിയും അല്ലാതെയും ഒക്കെ ഡിസോർഡർ ആയി കിടക്കുന്ന കസേരകളും എല്ലാം നമുക്ക് കാണാം. അതായത് മനോഹരമായ ഈ ജീവിതത്തിൽ ആ ഹാള് കത്തിയതുപോലെ ഒരു പാപം വരുന്നു. പാപത്തിന് കുംഭസാരത്തിലൂടെ നാം പാപമോചനം നേടുന്നു. എന്നാൽ പാപം കൊണ്ടുവന്ന ചില ഡിസോർഡേഴ്സ്, ചില ക്രമക്കേടുകളുണ്ട്. എല്ലാ പാപത്തിനും പാപത്തിൻ്റെതായിട്ടുള്ള ചില ഇഫക്റ്റുകളുണ്ട്. ടെമ്പറൽ പണിഷ്മെന്റ്, ഇതാണ് കാലിക ശിക്ഷ. ആ പാപത്തോടുള്ള ആസക്തി, അഭിനിവേശം, അത് ആ പാപത്തിന്റെ ശിക്ഷയായി അയാളിൽ തന്നെ, ആ പാപത്തിൽ തന്നെ ഉള്ളതാണ്. കുംഭസാരിച്ച് പാപം മോചിക്കപ്പെട്ടാലും ഈ ആസക്തി അത് മാറ്റണം. ആ ഹാളിന്റെ ഉടമസ്ഥൻ തീയണയ്ക്കലിന് ശേഷം അവിടുത്തെ ഡിസോർഡർ ഒരു ഓർഡർ ആക്കാൻ സ്വയം ചില ക്രമീകരണങ്ങൾ വരുത്തുന്നത് പോലെ കുംഭസാരത്തിലൂടെ പാപം മോചിക്കപ്പെട്ട ശേഷം പാപം വരുത്തി വെച്ച ആ ഇഫക്റ്റ്, ഈ കാലിക ശിക്ഷ അത് മാറാൻ ആ തെറ്റിന് പരിഹാരമായ ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നു. അതായത് സക്കേബൂസിന്റെ കഥയിൽ പണമൊക്കെ കുറെ ഉണ്ടെങ്കിലും ഒരു സംതൃപ്തി, സ്വസ്ഥത വരാത്തതിനാൽ അവൻ ഈശോയെ, ദൈവത്തെ തപ്പിപ്പോകുന്നു. അവന്റെ കൂടെ നിന്നപ്പോൾ കിട്ടിയ ആ സംതൃപ്തിയിൽ മനസ്സ് ശുദ്ധീകരിച്ച് നിൽക്കുന്ന അവന്റെ വീട്ടിലേക്ക് ഈശോ ചെല്ലുകയാണ്. ഈശോയ്ക്ക് സന്തോഷമായി, ഓക്കെ. എന്നാൽ സക്കേബൂസ് മാനസാന്തരത്തിനപ്പുറം വഞ്ചിച്ചെടുത്തത് തിരിച്ചു കൊടുക്കുന്നു, അത് നാലിരട്ടിയായി കൊടുക്കുന്നു. അവൻ കാലിക ശിക്ഷ എന്ന മനസ്സിന്റെ ആ പാപത്തിന്റെ അസ്വസ്ഥതയുടെ ആ ആളുകളുടെ കണ്ണീരിന്റെ കടം വീട്ടുകയാണ്, പരിഹാരം, പരിത്യാഗം ചെയ്യുകയാണ്. ഇത് കണ്ട ഈശോ പറയുന്നു, ഇവൻ അബ്രാഹത്തിന്റെ പുത്രനാണ്. അതായത് പാപമോചനത്തോടൊപ്പം കാലിക ശിക്ഷ കൂടി അകലുമ്പോൾ സ്വർഗരാജ്യം, ഇല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ ശുദ്ധീകരണ സ്ഥലം. ഓർക്കുക, പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് കുറ്റബോധം വേണോ? വേണ്ടെന്നേ, സാരമില്ല, പറ്റിപ്പോയതിനെ തിരിച്ചറിയുക. അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വിഷമത്തിൽ ജീവിക്കുന്നത്. കുറ്റബോധമല്ല, പാപബോധം മതി, തിരുത്തുക എന്നതാണ്. നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുള്ളവരല്ലേ? അറിയാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വലുതും ചെറുതുമായ തെറ്റുകൾ നമ്മൾ എല്ലാവരിലും വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെ ഓർത്ത് നാം ഇന്ന് അസ്വസ്ഥപ്പെടുന്നുമുണ്ടാകും. ചുറ്റുവട്ടമുള്ളവരൊക്കെ അതൊക്കെ കുത്തി കുത്തി പറഞ്ഞ് നമ്മളെ വിധിക്കുന്നുമുണ്ടാകും. എന്നാൽ ഈ മനസ്സ് കാണുന്ന ദൈവം ഉണ്ടല്ലോ, തിരുത്തി വിശുദ്ധിയിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ വിശുദ്ധീകരിക്കുമെന്നതാണ്. നല്ല കള്ളന് സ്വർഗം കൊടുത്തതുപോലെ നമുക്കും ദൈവം സ്വർഗം തരുമെന്നേ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില് തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ഹൃദയത്തിന്റെ ഭാവത്തിൽ. ഈ ഹൃദയ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം ക്ഷമിച്ചു, നമ്മൾ ആവർത്തിക്കുന്നുമില്ല. പിന്നെ മനുഷ്യൻ ഓർത്തിരുന്ന നമുക്കെന്താ? ഇങ്ങനെ സ്വസ്ഥതയുടെ അവസ്ഥയിലേക്ക് എത്താൻ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? പലരും വിഷമത്തോടെ പറയുന്നത് കേട്ടിട്ടില്ലേ, കുംഭസാരിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും ആ പാപം തന്നെ ആവർത്തിക്കുന്നു. മറ്റു ചിലർ വിമർശിക്കാൻ വേണ്ടി ആവർത്തിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈ കുംഭസാരിക്കുന്ന എന്നൊക്കെ. അതായത് കുംഭസാരത്തിൽ നമുക്ക് പാപമോചനം കിട്ടുന്നു. എന്നാൽ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയായ ആ പാപം ചെയ്യാനുള്ള ഈ ടെൻഡൻസി, പാപത്തിന്റെ കറ, ആ പാപവാസന, അത് നമ്മളുണ്ട്. അതുകൂടി മാറ്റിയാലേ ഈ പാപം ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കൂ. ഈ കാലിക ശിക്ഷ ഈ ലോകത്തിലായിരിക്കുമ്പോഴോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തോ ഒക്കെ വെച്ച് വിടുതൽ നേടേണ്ടതുണ്ട്. അതിനാൽ ഈ കറ മാറ്റാൻ നമ്മെ സഹായിക്കുന്നതാണ് കൂടെ കൂടെയുള്ള കുംഭസാരത്തിനൊപ്പം ദണ്ഡവിമോചന സ്വീകരണത്തിലൂടെയുള്ള പരിശീലനവും. പലർക്കും സംശയമുള്ള കാര്യമാണ് ഈ ദണ്ഡവിമോചനം എന്താണെന്നുള്ളത്. അതെന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കൃത്യമായി പറയാം. ഇത് കേട്ടാലേ, ഈ ക്ലാസ് കേട്ടാലേ ആ ക്ലാസ് ക്ലിയർ ആവും. സോ അതിനുവേണ്ടിയുള്ള സെഷൻ കൂടിയായിരുന്നു ഇത്. ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുമല്ലോ. വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബോധ്യങ്ങളാണിത്. തിരുസഭയെ സ്നേഹിക്കുന്നതിനൊപ്പം ഈശോ തന്നെയായ തിരുസഭയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ദണ്ഡവിമോചനത്തെ കുറിച്ചാണ്, അതിനുവേണ്ടി കൂടിയാണ് ഈ വീഡിയോ ക്രമീകരിച്ചത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.